ഏയ് ഗായ്സ്, അപ്പൊ പൊളിയാണ് വിളിച്ചൊരു കാര്യം ഗെയിം തെറാപ്പിസ്റ്റിനെ പറ്റിയൊരു വീഡിയോ എല്ലാം ചാവർക്കും വിശാദം. സാറേ, നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് നമ്മുടെ GTA 5 അടുത്തൊരു വീഡിയോ ആയിട്ട്. യെസ്, സോ ഇന്ന് നമ്മൾ ഗൈസ് പ്രത്യേകിച്ച് ഒരു പണിയില്ല. നമ്മുടെ ഫ്രാങ്ക്ലിൻ ടാവലിയും കൂടെ വെറുതെ ഒരു പണിയില്ലാണ്ട് നോക്കിയൊക്കെയാണ് ഗൈസ്. തീരെ പണിയില്ല. ഓക്കെ, ഫ്രാങ്ക്ലിൻ അല്ലെങ്കിൽ പണികൾ വല്ലവരും കൊണ്ടുവരണം. മാത്രം പണിയൊക്കെ ഉണ്ടാവുള്ളൂ ഗൈസ്. സോ ഇന്ന് വല്ല പണിയൊക്കെ ഉണ്ടോന്ന് ന്യൂസിൽ നോക്കട്ടെ. വല്ല എന്തെങ്കിലുമൊക്കെ വരണ്ടോന്ന് അറിയണല്ലോ ഗൈസ്. നമുക്കൊരു സാധനം അങ്ങോട്ട് വലിക്കാം. അപ്പൊ ചെറുതായിട്ട് പണിയൊക്കെയായി. ഫ്രാങ്ക്ലിൻ വിളിച്ചൊക്കെ അങ്ങോട്ട്. പിന്നെ അല്ല, വെള്ളം തിളപ്പിക്കണ സൗണ്ട് കേൾക്കാണ്ട് ഗൈസ്. ഓരോന്ന് മരിച്ചേരിയുടെ ഫ്രാങ്ക്ലിൻ്റെ ചോമയാണ് ഗൈസ്. മിണ്ടാണ്ടിരി ബോധം പോയി. ഫ്രാങ്ക്ലിൻ നടക്കണാണ്ട ഗൈസ്. അല്ലേ കാട്ടിയോട് ഇത് വലിച്ചു കഴിഞ്ഞ ഫ്രാങ്ക്ലിൻ അങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ ഗൈസ് വേറൊരു സാധനം നിർബന്ധം. വേറെ കോണി ബെല്ല് അടിച്ചേ, ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. വെള്ളാണ് ഗൈസ്, തോന്ന പൊടിയിട്ട വെള്ളം ഗൈസ്. ഫ്രാങ്ക്ലിൻ വെള്ളല്ലേ കുടിച്ചത് നമ്മള്? ഗൈസ് വെള്ളം കുടിച്ചിട്ട് എന്താ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ? ഫ്രാങ്ക്ലിൻ ആരാ കോണി ബെല്ലടിച്ചായിരുന്നുല്ലേ? ആ, അത് മറന്നുപോയി. ഏതൊരു കിഴങ്ങ രാവിലെ തന്നെ വന്നു കോണി ബെല്ലടിച്ചു. ആരാടാ ഞാനോടൊ കിഴങ്ങണ്ണൊക്കെ കുടിച്ചു ഞാൻ കേട്ടു. അയ്യോ, അത് ഞാനേ മറ്റേ ചോപ്പിനെ കിഴങ്ങന്നു വിചാരിച്ചു. ചോപ്പേ രാവിലെ തന്നെ എന്നിട്ട് അവിടെ തൂരിട്ടേനെ ചോപ്പിനെ. വേണ്ട വേണ്ട, മനസ്സിലായി. അവിടെ നിനക്കൊരു ജോലി കേട്ടാ ഞാൻ വന്നേക്കണം. ഓക്കെ, എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാ, നീ ഒരു ദിക്കിൽ പോയി വണ്ടി എടുക്കണം. ഞങ്ങക്ക് ലൊക്കേഷൻ ഞാൻ നിനക്ക് അയച്ചുതരാം. അവിടെ എവിടെയാണ് വണ്ടി ഉള്ളതെന്നൊന്നും എനിക്ക് അറിയില്ല. ഇതെനിക്ക് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ടിലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കി നോക്കി. ലൊക്കേഷൻ തന്നെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. താ വന്നപ്പോഴേ എനിക്ക് തോന്നി വണ്ടി എടുക്കാനായി. കൊറേ കാലമായി നമ്മൾ വണ്ടിയൊക്കെ മോഷിച്ചിട്ട്. ഫ്രാങ്ക്ലിനാണെങ്കിൽ ഭയങ്കര ഇതൊക്കെ പോയിരിക്കായിരുന്നു. താങ്ക് യു മാൻ, ഈ വണ്ടി കുറച്ച് എടുത്തിട്ട് വേണം ഗൈസ്. ഞാനൊക്കെ വണ്ടി എടുത്തിട്ട് വേണം. ഓക്കെടാ, സെറ്റ് ആക്കോ. അവിടെ അകത്ത് കയറി ഇരുന്ന് ചായ കുടിക്കൊക്കെ. ഫ്രാങ്ക്ലിൻ ഗൈസ് കേടാ, ടിവിയിലൊക്കെ സാധനം വെച്ച് സ്യൂട്ട് ഇട്ടിട്ടാണ് ഗൈസ് നമ്മളെ വണ്ടി മോഷിക്കാൻ. നമ്മളൊക്കെ നമ്മള് വെറുതെ ഒന്നുമല്ല, ഇന്ന് ഫുള്ളി കൺട്രോളിലായിരിക്കും. കാരണം എല്ലാവരുടെയും പോലെ മണ്ടന്മാരാകും എനിക്ക് വലിയ. എനിക്ക് നമ്മളിനി അവിടെ എല്ലാം ചെക്കിങ്ങിന് പോയ പോലെ പോവാം. അല്ലാണ്ട് പിന്നെ അത് വരുന്ന ഇനി ഫ്രാങ്ക്ലിൻ പ്രൊഫഷണൽ ആയിരിക്കും. ഓക്കെ, തന്റെ ഡയലോഗ് ഒന്നും വേണ്ട. അകത്ത് കേട്ടോ, നമ്മള് വണ്ടി എടുത്തിട്ടാണ് പോണത്. എന്തായാലും നമുക്ക് സാധനങ്ങൾ എടുക്കാൻ ഗൈസ്. എന്തോരം വണ്ടി ഉണ്ടാവും അറിയില്ല. സിമിയോണാണ് നമ്മൾ വിടണം, അതുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട് ഗൈസ്. നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാൻ ഗൈസ്. ലൊക്കേഷൻ ഫോണിൽ അയച്ചിട്ടുണ്ടല്ലേ പറഞ്ഞ ഇവിടെയാണോ? സോ ഗൈസ്, ഇവിടെ എവിടെയാണ് സിമിയോൺ അയച്ച ലൊക്കേഷൻ? ഒരു നീല വീട് എന്നാണ് പറഞ്ഞത് ഗൈസ്. ഇവിടെ ഇവിടെ ബില്യണയറോ സിമിയോൺ തെറ്റിയതാന്നാണ് ഗൈസ് എനിക്ക് തോന്നൊക്കെ. ബില്യണേഴ്സ് എവിടെ ഉണ്ടാവുക? ഇവിടെ അമ്മ്യൂണേഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും ബില്യണേഴ്സ് ഒക്കെ താമസിക്കാൻ ചാൻസ് ഉണ്ട്. ഇതായിരിക്കും ആ നീല വീട്. ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഇനി ബൈക്കിൽ പോണ പരിപാടിയില്ല. ഇനി നമ്മൾ ഫുൾ കൺട്രോളിലായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഓക്കെ ഈ വീടാണെന്നാണ് പറയണത്. പക്ഷെ സിമിയോൺ പറഞ്ഞ പ്രകാരം ഈ വീട്ടില് എന്താണുള്ളതെന്ന് ഒന്നും നമുക്ക് അറിയില്ല ഗൈസ്. ഓക്കെ, ഞാൻ അതാണ് വിചാരിക്കണേ. ഇവിടെ എന്ത് തേങ്ങണ്ടെന്ന് എനിക്ക് അറിയില്ല. സിമിയോൺ പറഞ്ഞ വീട് ഇതാണ് ഗൈസ്. എന്റെ മുമ്പിൽ ഒരു പാട്ട വണ്ടി കിടക്കുന്നുണ്ട്. പക്ഷെ അതെന്തായിരിക്കും എനിക്കറിയില്ല. ഈ വീടിന്റെ എവിടെയായിരിക്കും കാറെന്ന് അറിയില്ല. ഓക്കെ, ആ വീട്ടിലൊരു പെണ്ണും പുള്ളിയുണ്ട്. പക്ഷെ ഇതെന്താണ് ഇത്ര കോണത്തിലുള്ള സാധനം? ഗൈസ് ഇതായിരിക്കും ഇനി ആ പറഞ്ഞ സാധനം. ഈ വീട്ടിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്നാണ് പറയണത്. സിമിയോൺ പറഞ്ഞത് ഇതൊരു ബില്യണയറിന്റെ വീടാന്നാണ്. ഓക്കെ, ഇത് കണ്ടിട്ട് അങ്ങനെ ബില്യണയറിന്റെ വീട് പോലെയൊന്നും ഇല്ലല്ലോ ഗൈസ്. അതൊരു പാട്ട വീട് പോലെ ഉണ്ട്. ഇവിടെ പിന്നെ ഒരു വണ്ടി കിടക്കണ്ട്. യെസ്, ഈ വണ്ടി എടുക്കാനല്ല സിമിയോൺ പറഞ്ഞ. ആൾക്കാരൊക്കെ നോക്കണ്ട്. ഓക്കെ, നമുക്ക് എങ്കിലും ഗൈസ് നമുക്ക് ആളെ തട്ടേണ്ടി വരും. ഓക്കെ, അതൊക്കെ പൊക്കോ പതുക്കെ പൊക്കോ. ആളെ കയറി ആക്രമിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ഹലോ ഹലോ, പിടിച്ചു. ഓക്കെ ഓക്കെ ഗൈസ്. അയ്യോ, കുനിഞ്ഞിരി. ഓ, ആളുകളുണ്ടാവും ഗൈസ്. ഓ, ഹോസ്പിറ്റലിലെ ആൾക്കാർ വന്നല്ലോ. ഓക്കെ, ഇവിടെ തന്നെ സാൻഡ് ഷോറൂം മെഡിക്കൽ സെന്റർ. ഇതെന്താണ് എഴുതിയാണ്? നോ ട്രാൻസ്പാസിംഗ്. ഓക്കെ, ഇവിടെ ഏരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏരോ എന്തെങ്കിലും ഉദ്ദേശിച്ചതായിരിക്കും. ഇവിടെ ഒരു മതിലുണ്ട് ഈ വീടിന്റെ അപ്പുറം. നോ ട്രാൻസ്പാസിംഗ്. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇതെനിക്ക് അറിയില്ല. ലിറ്ററലി ഇത് കണ്ടിട്ടെങ്കിൽ നമ്മുടെ മറ്റേ നമ്മുടെ ട്രവറിന്റെ വീട്ടിലെ കണ്ട പോലത്തെ ഒരു സാധനം പോലെ തോന്നണേ. ഈ കത്തിയും ചോരയൊക്കെ എന്താന്ന് മനസ്സിലാവില്ലാട്ടോ. ഒരു വഴിയുണ്ട്. ഓ, ഈച്ചയാണല്ലോ. ഇവിടെ ഈച്ചയുടെ ഫുൾ ശല്യം. എന്റെ അടിയിൽ ഒരു വഴി കാണാണ്ട്. ഓക്കെ, ഇത് അതുപോലത്തെ സീക്രട്ട് പാസേജ് പോലത്തെ എന്തോ ആണല്ലോ. കടന്നു ഫ്രാങ്ക്ലിൻ. യെസ്, സ്യൂട്ടൊക്കെ ഇട്ട് വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ ഗൈസ് ഇതുപോലത്തെ ലോറിന്റെ അതി കൂടെ പോണ്ടി വരുന്നു. ഫ്രാങ്ക്ലിൻ സാറില്ല, കഴിഞ്ഞു. ഓ ഗൈസ്, ഇത് ഇത് ട്രവർ അണ്ണന്റെ ഏരിയ പോലത്തെ ഏരിയ.
ഓ ഗൈസ് ഇവിടെ ഒരു സീക്രട്ട് ഏരിയ ഉണ്ട്. ഓക്കെ ഇത് എത്ര വരണ്ണൻ്റെ ഏരിയ പോലത്തെ ഏരിയ. ഓക്കെ അഴഞ്ഞു അഴഞ്ഞു ഫ്രാങ്ക്ലി അഴഞ്ഞു 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 അങ്ങോട്ട് പോകണം ഗൈസ്. ഫ്രാങ്ക്ലി അങ്ങനെ അഴണം. ഓക്കെ ഗൈസ് ആരും കണ്ടല്ലേ തോന്നും ഇവിടെ തന്നെയാണ് തോന്നുന്നു കാറ്. ഓക്കെ സിമിയോൻ പറഞ്ഞനുസരിച്ച് എഴേ എഴേ ആ ഇവിടെ വേറൊരു വഴി ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓ ഗൈസ് ആ വീടിൻ്റെ അവിടെ എന്തോ ഉണ്ട്. ഓക്കെ അവിടെ എന്തോ ഉണ്ട്. യെസ് തന്നെയാണ് വഴി. ഫ്രാങ്ക്ലി അങ്ങോട്ട് അഴയണം അങ്ങോട്ട് അഴയും ഫ്രാങ്ക്ലി. യെസ് അത് തന്നെ അത് തന്നെ അത് തന്നെ അങ്ങോട്ട് പൊക്കാം അങ്ങോട്ട് പൊക്കാം അങ്ങോട്ട്. ആ ഇത് എൻ്റെ ആയ ഗൈസ് വഴി എൻ്റെ ആയാ ഇല്ല സൈഡിലോട്ട് ഒരു വഴിയുണ്ട്. ആ ഗൈസ് വഴി എൻ്റെ ആയിട്ടില്ല നമുക്ക് ഇങ്ങോട്ടൊരു വഴി കാണാണ്ട്. ഇതെന്താണ് ഗൈസ് ടോപ്പിലോട്ട് വഴിയാ ഗൈസ്. ഇതൊരു എനിക്ക് തോന്നുന്നത് വെറുതെ ഒരാളല്ല. ഓക്കെ ഏതൊരു ബില്യണയറിന്റെ സീക്രട്ട് ഏരിയ. അത് മാത്രല്ല ഈ ബില്യണയർ എന്നും ഈ വഴി പോയിട്ട് വണ്ടി എടുക്കുക. വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരിക്കാം. ഓക്കെ ഈ വഴി പോയിട്ട് എന്തായാലും ആള് വണ്ടി എടുക്കില്ല. നമുക്ക് ആദ്യം അങ്ങോട്ട് കയറി പോകണം ഗൈസ്. ഫ്രാങ്ക്ലി നമുക്ക് മുകളിലേക്ക് കയറണം. ഓക്കെ ഗൈസ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് പോകണം. അവിടെ എന്തോ ഉണ്ട് ഗൈസ് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ പോകണ്ടേ ഫ്രാങ്ക്ലി അഴകി അഴകി അഴകി. ഫ്രാങ്ക്ലി അഴഞ്ഞു 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 അഴഞ്ഞു. ഓക്കെ ഇവിടെ അടുത്തോട്ടൊരു വഴിയുണ്ട്. ഓക്കെ ഗൈസ് നമ്മൾ ആ വഴി വന്നു. ഇവിടേക്ക് ഒരു വഴിയുണ്ട്. ഓക്കെ ഈ വഴി പോയി നോക്കി നോക്കാം. ഓ ഫ്രാങ്ക്ലി വെയിറ്റ് വെയിറ്റ് ഗൈസ് പുറത്ത് പോലീസ് പോലീസ് ഉണ്ട്. ഓക്കെ കുറച്ച് ഡേഞ്ചറാണ്. ഫ്രാങ്ക്ലിനെ അന്വേഷിച്ച് വന്നായിരിക്കും. അഴഞ്ഞു 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 പോലീസുണ്ട്. സീനില്ല സീനില്ല. എന്താ നമുക്ക് നോക്കണം ഗൈസ്. ഗൈസ് എനിക്കൊന്നും കാണാനില്ല. ഇവിടെ എന്താ ചെടി വെച്ച് അടച്ചിട്ടുണ്ട്. ഓക്കെ കുറച്ച് പോലീസുണ്ട്. നമുക്ക് ഈ വഴി പോകണം. യെസ് എന്തോ സീനുണ്ട്. അയ്യോ പോലീസ് ഇറങ്ങിയിട്ടല്ലോ ഗൈസ്. നമ്മളെ പിടിക്കാനായിരിക്കും. എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഈ വഴി പോവാൻ വേഗം കടന്നോടുന്നു. നമ്മളെന്തോ ഒരു സൗണ്ട് കേട്ടു. ഓക്കെ എന്തോ ഒരു ടെലിപോർട്ടായ സൗണ്ട്. എന്ത് സൗണ്ട് എനിക്ക് അറിയില്ല. ഞങ്ങൾ മുമ്പോട്ട് പോവും മുമ്പോട്ട് പോവും. ഹലോ ഗൈസ് ഇത് ഏത് ഏരിയ? നമ്മൾ വേറെ എവിടെ എത്തി ഗൈസ്? ഗൈസ് നമ്മൾ വേറെ എവിടെ എത്തി? ഓന്നോ ഞങ്ങൾ എണീക്ക്. ഗൈസ് നമ്മളാ കണ്ട വീടിന്റെ പോലത്തെ വീടല്ല ഇത്. ഏത് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ പറയണേ ഗൈസ്. ആ ബില്യണയറിന്റെ വീട് എന്ന് പറഞ്ഞാ ആ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ബില്യണയറിന്റെ വീടായിട്ട് തോന്നിയ. എനിക്ക് തോന്നണ ഗൈസ് വേറെ ഏതെങ്കിലും ബില്യണയർ ആ വീടിന്റെ അടുത്ത് പോലെ സെറ്റാക്കിയതായിരിക്കാം. പിന്നെ നമ്മളെങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ നോക്ക അവിടെ ഒരു പുല്ല് മാത്രമാണ് കാണുന്നത്. ഓക്കെ ആ ഒരു പുല്ല് കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തി. ഓക്കെ ഇവിടെ കുറെ കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പേരുണ്ട് ഗൈസ് ഡെയിലി. പക്ഷെ ആ ഒരു ബില്യണയർ നമ്മൾ വന്ന പോലെ ഡെയിലി പോയി വരും. അത് പോസിബിൾ അല്ല ഗൈസ്. ഓക്കെ ഇവിടെ കുറെ വണ്ടികൾ കിടക്കുന്നു. ഓ മേൻ ഇതേതാണ് ഈ വണ്ടിയൊക്കെ. ഓക്കെ ഞാൻ സിമിയോണെ വിളിച്ചെന്ന് പറഞ്ഞോട്ടെ. ഓക്കെ സോ ഗൈസ് നമ്മൾ സിമിയോണെ വിളിച്ച കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ സിമിയോൺ പറഞ്ഞ ഈ ജെയിംസ് അല്ലെ തന്നെയാണ് എന്നാണ്. പക്ഷെ ഈ നമ്മളിത് എങ്ങനെ കണ്ടുപിടിച്ചു സിമിയോണിത് എങ്ങനെ അറിയാന്നാ. ഓ മേൻ ഈ ബില്യണറ് ബുദ്ധിമുട്ട് തന്നെ. കാരണം ഇവിടെ നമ്മൾ അത്ര റിസ്ക് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഗൈസ് ഈ ഫെരാരിയാണ്. ഓക്കെ നമുക്കൊരു വേണ്ട ആദ്യം ഫെരാരി എടുക്കാം. പിന്നെ ലംബോർഗിനി. പിന്നെ ആ വണ്ടി. ഓ ഈ വണ്ടി വേണ്ട ഗൈസ്. ഗൈസ് പക്ഷെ നമ്മൾ എന്തോ ഒരു സൗണ്ട് കേട്ടോ പുല്ലിന്റെ ഉള്ളു കൂടെ വന്നപ്പോ. എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല? ഓ മേൻ ഗൈസ് നമുക്ക് വണ്ടി ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ ഈ വഴിയാണ് തോന്നുന്നു വണ്ടി പുറത്തോട്ട് പോവുക. ഞാൻ നമുക്ക് പോയി നോക്കാം. ഓനോ ഓനോ കരയിലാണ്ടി കരയിലാണ്ടി. ഗൈസ് നമ്മളടിയിലാണ് പോയത്. ഇന്ന് നമ്മളങ്ങനെ ആകാശം ഗൈസ് എന്താ സംഭവിക്കണേ നിങ്ങൾക്ക് മനസ്സിലാണല്ലോ. ഓക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. വണ്ടി ഇവിടെ ഇടാം. ഓക്കെ നമുക്ക് ഏതെങ്കിലും ബോട്ട് എന്തെങ്കിലും എടുത്തിട്ട് പോടി വരും. വണ്ടി ഇവിടെ തൽക്കാലം ഒറ്റയ്ക്കാം. നമ്മുടെ വണ്ടി പോലെ ഒരുത്തൻ നിൽക്കണ്ട മൈൻഡ് ചെയ്യണ്ട. ഗൈസ് നമ്മൾ പോകുമ്പോ എങ്ങനെയായിരുന്നില്ല ആ വഴി. ഓക്കെ ഗൈസ് എനിക്ക് തോന്നുന്നു അതിന്റെ ഇടയിൽ എന്തോ ഒരു ടെലിപോർട്ട് പോലത്തെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ അത് എങ്ങനെ പോസിബിൾ ആവും? ഫുള്ളി ഇമ്പോസിബിൾ ആ. കാരണം നമ്മൾ വീണ്ട അടി കൂടെ എന്താണ് പോണേ. പിന്നെ നമ്മളിങ്ങനെ മുകളിലെത്തി. ഗൈസ് ബില്യണയർ ആയതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഗൈസ് നമുക്ക് എന്തായാലും അവിടുത്തെ വണ്ടികൾ എടുക്കണം. സിമിയോണ അതാ പറഞ്ഞത്. ഓക്കെ നമുക്കൊന്നുകൂടി ആ വീട്ടിലേക്ക് പോവാം. ഗൈസ് നമ്മൾ ഫ്രാങ്ക്ലിൻ പിന്നെ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് നോക്കണം ഗൈസ്. ഗൈസ് നമുക്ക് നോക്കണം അത് എങ്ങനെയാണ് പോസിബിൾ ആവണേന്ന്. കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ നമ്മൾ മുകളിലെത്തിയെന്ന്. പിന്നെ അവിടെ കുറെ വണ്ടിയും കാശില്ലാണ്ട് ഗൈസ്. സോ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളുകൂടെ പോയത്. ഓക്കെ നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. ഗൈസ് എന്തോ ഒരു സൗണ്ട് ഉണ്ടാവുണ്ടോ? ഓക്കെ അത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ടൈപ്പ് ടെലിപോർട്ടാണ്. ഗൈസ് നമ്മൾ പിന്നെ ഇവിടെ എത്തി. വാ ലിറ്ററലി എനിക്ക് ഒരു ഐഡിയ ഇല്ല ഫ്രാങ്ക്ലി. ഇവിടെ കുറെ പൈസ ഉണ്ട്. ഇത് മൊത്തം നമുക്ക് എടുക്കണം. ഓക്കെ ആ ബില്യണയർ അറിയാൻ പോലും പാടില്ല എങ്ങനെ
നിങ്ങളുടെ ഐഡിയയിലേക്ക് നമ്മളിതുപോലത്തെ ഒരു നമ്മൾ ചെയ്തല്ലേ. നിങ്ങൾക്ക് ഒരു കാര്യം, നമ്മളിതുപോലത്തെ സെയിം സംഭവം കാണാണ്ട് നമ്മൾ ട്രവറിന്റെ വീടിന്റെ അടിയിലാണ് കേസ്. യെസ്, ട്രവറിന്റെ വീടിന്റെ സീക്രട്ട് കണ്ടുപിടിക്കാൻ പോയപ്പോഴാ. അതേപോലത്തെ സെയിം സാധനമാണ് ഇവിടെ വെച്ചാണ് കേസ്. നമ്മളെന്തായാലും ലംബോർഗിനിയാണ് നെക്സ്റ്റ് എടുക്കണമൊക്കെ. എന്തായാലും കലക്കി സംഭവം ഓ മേൻ സിമിയോൺ ഞെട്ടിപ്പോ നമ്മൾ പറഞ്ഞ ഞാരും വിശ്വസിക്കില്ലേ കേസ്. ഓ നോ, ഓക്കെ ലാൻഡി 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 കേസ് വേറ്റി. നമ്മളിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിന്റെ ലൊക്കേഷനിൽ തന്നെയാണ് കേസ്. അതായത് ഇതാണ് ആ ഒരു വീട്. അതിന്റെ അടീ കൂടെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ദിക്കിലെത്തുകയാണ് ചെയ്യണം. ഓക്കെ കേസ്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോഴും ആ വീടിന്റെ ലൊക്കേഷനിലാണല്ലേ. ഓക്കെ, നമുക്ക് ആ വണ്ടി അവിടെ കൊണ്ടിടാം കേസ്. രണ്ടാമത്തെ വണ്ടി എടുത്തിട്ട് ഒരു നാല് വണ്ടി നമുക്ക് എടുക്കാം കേസ്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് നല്ല ലേറ്റ് ആയി തുടങ്ങി. ഓക്കെ, നമുക്ക് വേഗം ചെയ്ത് പറ്റൂ, എന്നാലും നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേസ്. കേസ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഈ പുള്ളിന്റെ ഇടയിൽ ആളെന്തോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേസ്. യെസ്, പുല്ലിന്റെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ടെലിപോർട്ടാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കേസ്, ഈ വഴിയാണ് നമ്മൾ വരണൊക്കെ. ഇതുപോലെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും. അതായത് ആ ബില്യണയറിന് വരാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി ഇവിടെ ഉണ്ടായിരിക്കും. അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പി സിയിലുണ്ടായിരിക്കും. പി സി എന്തോ പുള്ളി കണക്ട് ഒക്കെ ചെയ്യാം. ഇത് ഫെരാരിയുടെയാണ്, ഇതും ഫെരാരിയാണ് കേസ്. ഒരു വണ്ടി കൂടി നമുക്ക് എടുക്കണം. ഓക്കെ, നമ്മുടെ സെമിയോൻ പറഞ്ഞ നാല് വണ്ടി എന്നാണ്. ഓ മാൻ, നമ്മൾ കറക്റ്റ് ഇവിടെ എല്ലാം ലാൻഡ് ചെയ്യണം. ഓ, വണ്ടിക്കൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഭാഗ്യപ്പോ കേസ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു വണ്ടി കൂടി ഉണ്ട് കേസ്. നമ്മൾ നമ്മുടെ നാലാമത്തെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ഇത് ലാസ്റ്റ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സീനാവും അറിയില്ല കേസ്. എന്തായാലും ആ ബില്യണയറ അറിഞ്ഞിട്ടുണ്ടാവില്ല കേസ്. പക്ഷെ ആ വീട് കണ്ടാ നമുക്ക് തോന്നില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം കേസ്. എന്തായാലും സിമിയോണോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. സിമിയോ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല. സിമിയോൺ അണ്ടർഗ്രൗണ്ട് വീട് എന്ന് പറഞ്ഞിട്ടായിരിക്കണം. സത്യം പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും ഇത് ആക്ച്വലി ഒരു അണ്ടർഗ്രൗണ്ട് അല്ല. ഇത് മുകളിൽ നിന്ന് നമ്മള് ചാടും, വീടിന്റെ അടിയിലേക്ക് പോകും. പക്ഷെ പോളി വരും. നമ്മുടെ ലാസ്റ്റ് വണ്ടിയാണ് കേസ്. നമ്മള് നമ്മുടെ ബോട്ട് വിളിക്കട്ടെ കേസ്. ബോട്ട് വിളിച്ച് സെറ്റ് ആക്കണം. നമ്മൾ വണ്ടികളൊക്കെ കയറ്റിയിട്ടുണ്ട് ഇതില്. ഓക്കെ, അയ്യോ, നമുക്ക് വേഗം കയറണം, വേഗം കയറണം. ഞങ്ങൾ വേഗം കയറിക്കോ, വേഗം കയറിക്കോ. പെട്ട് 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 നമ്മൾ വണ്ടികളൊക്കെ കയറ്റി. പക്ഷെ പോലീസ് വന്നു. ഓ, മേ ബി അബില്ലാണ് അറിഞ്ഞിണ്ടാവും. എനിക്ക് അങ്ങനെയാണ് പോണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഞാൻ വേഗം വിട്, വേഗം വിട്, വേഗം വിട്. കേസ് എത്രയും പെടന്ന് പോണം. കാരണം തീരാണ് മറ്റേ ബില്യണയർ കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് തോന്നണം കേസ്. ഓക്കെ, ഹെലികോപ്റ്ററൊക്കെ വന്നു. എന്റെ പൊന്നെ സുഖിച്ച് ഒരു വീഡിയോ കാണുന്നല്ല. പക്ഷേ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തേക്കുക, സബ് ചെയ്തേക്കുക കേസ്. നമുക്ക് നേരെ ഇത് കടലിലേക്ക് പോകണം. ഓക്കെ, നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വരാം കേസ് എല്ലാവർക്കും. ബൈ 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 ബൈ.